ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മായിസ് കോർണർ. നമ്മളെ വീട്ടാവശ്യത്തിന് വാങ്ങുന്ന പാലിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമായ വെണ്ണ, നെയ്യ് ഒക്കെ എളുപ്പം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാൽപ്പാടയിൽ നിന്നാണ് നമ്മൾ വെണ്ണ നെയ്യ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ശുദ്ധമായ നെയ്യ് നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് കാണാം കേട്ടോ. ഇതിന് വേണ്ടതേ 1 ലിറ്റർ പാൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം ഇത് നമുക്ക് കാച്ചെടുക്കണം കേട്ടോ, ഒന്ന് അരച്ചെടുക്കുക. നമ്മൾ വീടിൻ്റെ അടുത്തുള്ള സൊസൈറ്റിയിൽ നിന്നാണ് നമ്മൾ സാധാരണ പാല് വാങ്ങാറുള്ളത്. അപ്പോൾ 1 ലിറ്റർ പാൽ ഇതേ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കാച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ കയ്യിലിട്ട് ഇളക്കരുത് കേട്ടോ, കയ്യിലോണ്ടൊന്നും ഇളക്കരുത്. ശരിക്കും പൊങ്ങി വരുന്ന സമയത്ത്, നന്നായി ഇങ്ങോട്ട് പൊങ്ങി വന്നതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. ഓഫാക്കിയതിന് ശേഷം അത് ചൂടാറാൻ വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അടച്ച് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ അടച്ച് വെക്കുമ്പോൾ അത് പിന്നെ അധികം പാട കിട്ടൂല കേട്ടോ. നല്ല പാട കിട്ടണമെങ്കിൽ നമ്മൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാണ് വേണ്ടത് കേട്ടോ. നന്നായി തണുപ്പി, ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. നന്നായി തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതേ നല്ല പാടതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾ തലേന്ന് രാത്രിയാണ് നമ്മൾ പാല് കാച്ചെടുക്കുന്നതെങ്കിൽ അന്ന് തലേന്ന് തന്നെ ഫ്രിഡ്ജിൽ വെക്കാം. പിറ്റേന്ന് രാവിലെ എടുക്കുമ്പോൾ അതേ നല്ല പാട തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ഈ പാടയാണ് നമ്മൾ എടുത്ത് വെക്കേണ്ടത്. എടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ 1-2 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വേഗം വേഗം നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരിക്കലും നമുക്ക് ഈ പാല് നമ്മൾ വാങ്ങുന്നതിന് മാത്രം നമുക്ക് പുറത്തുനിന്നൊന്നും നെയ്യൊന്നും വാങ്ങേണ്ട ഒരു ആവശ്യം വരില്ല. നിങ്ങളൊക്കെ പാൽ ഇങ്ങനെ വാങ്ങുന്നവരാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതിയേ. അങ്ങനെ ഇതേ പാട ഇങ്ങനെ അങ്ങനെ ഈ ഒരു പാത്രം നിറയും. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് സൂക്ഷിക്കാറുള്ളത്. ഈ ഒരു പാത്രം നിറയുമ്പോൾ നെയ്യാക്കിയെടുക്കും. വീണ്ടും പിന്നെ ഈ പാത്രത്തിൽ തന്നെ എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് തന്നെ അത്യാവശ്യം നെയ്യ്, നമ്മൾ വീട്ടിലെ ആവശ്യത്തിലുള്ള നെയ്യ് നമുക്ക് 1 ആഴ്ചക്ക് 2 ആഴ്ചക്ക് കിട്ടാറുണ്ട്. നമുക്ക് ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. അങ്ങനെ ഇതേ 1-2 ആഴ്ച കൊണ്ട് തന്നെ ആയി കിട്ടിയൊരു പാൽപ്പാടയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ട് 1 മണിക്കൂറോളായിട്ട് ഇതിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ട്. ഇത്രയും തണുപ്പ് പോകേണ്ടിട്ട് അത്യാവശ്യം തണുപ്പിൽ തന്നെ വേണം. നമ്മളിങ്ങനെ വേറെ പണിക്കൊക്കെ തിരിഞ്ഞതിൻ്റെ ഇടയിൽ പിന്നെ നന്നായി തണുപ്പ് പോയിട്ടുണ്ട്. അതിന് നമ്മൾ ഇനി ചെയ്യേണ്ടത് നല്ല ഐസ് വാട്ടർ, നല്ല തണുത്ത വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ അടിച്ചെടുക്കാണ് വേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സാധാ വെള്ളം ഒഴിച്ചാൽ, നല്ല കട്ടായി നിൽക്കുകയാണെങ്കിൽ കുറച്ചെടുത്തിട്ട് ബാക്കി സാധാ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെ ഇതേ നമുക്കിത് അടിച്ചെടുക്കാം. ചുരുങ്ങിയത് 2-1.5 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് നമുക്കിങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ. വേഗം വേഗം എടുക്കരുതേ. 1.5 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ അടിക്കാം. മോടിമലൊക്കെ ഇങ്ങനെ ശരിക്കും അതിൻ്റെ തരിതരിയായി വരുന്ന സമയത്ത് നമുക്ക് ഓഫാക്കിയാൽ മതി. ഇപ്പോൾ ഇതേ നല്ല വെണ്ണ കണ്ടോ. അപ്പോൾ നമ്മളിത് പിന്നെ എടുത്ത് മാറ്റേണ്ടതും ഒരു ഐസ് വെള്ളത്തേക്കാണ് കേട്ടോ. തണുപ്പുള്ള വെള്ളത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇതേ ഒരു വെള്ളം എടുത്തിട്ടേക്ക് ഒരു ഐസും കട്ട് എടുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്കിതേ നല്ല വെണ്ണ കിട്ടുന്ന കണ്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആദ്യം നമ്മളൊരു കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. ഒരു 1.5 മിനിറ്റ് എന്തായാലും നമുക്കിങ്ങനെ അടിച്ചെടുക്കാൻ വേണം കേട്ടോ. ആ സമയത്താണ് നമ്മൾ, ഞാൻ സാധാരണ എടുക്കുന്ന ജാറ് എന്ന് പറഞ്ഞാൽ നടുവിലുള്ള ജാറാണ്. നമ്മൾ തേങ്ങയൊക്കെ അരക്കുന്ന ജാറില്ലേ, ആ ജാറിലാണ് ഞാൻ ഇങ്ങനെ വെണ്ണ കടഞ്ഞെടുക്കുന്നത് കേട്ടോ. ഇനി ബാക്കിയുള്ളത് മുഴുവനും കൂടി ഞാൻ അങ്ങ് ഇട്ടെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഇതിൻ്റെ കാൽ ഭാഗം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഈ 3/4 ബാക്കിയുള്ളത് ഫുള്ള് ഞാൻ ഒറ്റയടിക്ക് തന്നെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പുള്ള, നമ്മൾ പിന്നെ ഇത് തണുപ്പ് പോയതുകൊണ്ട് തന്നെ നല്ല തണുത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലത്, ഒരിക്കലും ചൂടാവാൻ പാടില്ല കേട്ടോ. ഈ ഒരു പിന്നെ എന്താണ്, ബട്ടർ മിൽക്ക് നല്ല ടേസ്റ്റാണ് കുടിക്കാൻ കേട്ടോ. നമുക്ക് അല്പം ഉപ്പൊക്കെ ചേർത്തിട്ട് കുടിക്കുന്നത് നല്ലതാണ്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കണ്ടോ, കുറച്ച് നമ്മൾ ഞാൻ എടുത്ത ആ പാത്രത്തിലുള്ള ആ പാൽപ്പാടയിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയും വെണ്ണ കിട്ടിയത് കണ്ടോ. അപ്പൊ നമുക്കിത് നെയ്യാക്കാൻ ആവശ്യം വെണ്ണ മാത്രം മതിയെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. ഫ്രീസറിലാക്കി വെക്കണം എന്നുള്ളേ. നമുക്കൊരു അലൂമിനിയം ഫോയിലൊക്കെ പൊതിഞ്ഞിട്ട് അങ്ങനെ ആക്കി വെക്കാം. ഇനി ഒന്നും കൂടി മിക്സിയിൽ അടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വെണ്ണ ഒന്നും കൂടി അടിച്ച് ഉപ്പും ചേർത്ത് അടിച്ചെടുക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം ഈ വെണ്ണ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ.
അതെ, നമ്മുടെ വെണ്ണ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ട്, നമ്മൾ എടുത്ത ആ പാൽപ്പാടം എത്രയാണോ ഉള്ളത് അത്ര തന്നെ വെണ്ണയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഇങ്ങനെ എടുക്കാം. ഇനി നമ്മളിത് നെയ്യാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ നെയ്യാക്കി എടുക്കുക നോക്കാം. അപ്പോൾ ഇതേ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും ഇതൊന്ന് ഉരുകി വരട്ടെ കേട്ടോ. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലൊന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ ഇടാവൂ കേട്ടോ. ഇനി നല്ലതുപോലെ ഉരുകി വരട്ടെ. കുറേശ്ശെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഉരുകി വരണേ. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്. അപ്പോൾ ഏത് ഉരുകി വന്നപ്പോൾ അത്യാവശ്യം നെയ്യ് ഇത് കിട്ടുന്നുള്ള നമുക്ക് ശരിക്കും ബോധ്യായില്ലേ. കണ്ടോ, ഇത്രയും ശരിക്കും ഇങ്ങനെ ഉരുകി ഇതിന് വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിപ്പോയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ കട്ടും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കൂടിപ്പോയത് കേട്ടോ. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. കുറച്ചൊന്ന് മീഡിയം എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേ ഇങ്ങനെ കളറും നിറം മാറി നിറം മാറി ഇതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വറ്റി വരും. ഒരിക്കലും ബ്രൗൺ കളറ് ഇളം ബ്രൗൺ കളർ ആവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുകയും വേണേ. അപ്പോൾ ഇതേ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ മട്ട് ചെറിയൊരു കീട മട്ട് ഉണ്ടാവും ഇതിൽ, ആ ചണ്ടി, അതൊന്ന് ഇളം ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു വെള്ള കളറല്ലേ നിങ്ങൾ അടിയിൽ ഇങ്ങനെ ഇത്തിരി കാണുന്നുണ്ടാവും. തീരെ ചണ്ടി ഉണ്ടാവില്ല കേട്ടോ, ഇത്തിരി വളരെ കുറച്ചൊരു സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും അതൊരു ഇളം ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് വേഗം ഫ്ലെയിം ഓഫ് ആക്കുകയും വേണേ, അല്ലെങ്കിൽ നമ്മൾ നെയ്യിൻ്റെ കളർ മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതേ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അത്രയും കുറച്ച് പാൽപ്പാടയിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയും നെയ്യ് കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ആക്കാനായിട്ടുണ്ട്. ഈ ഒരു പാകമാണ് ഇതാണ് ഇതിൻ്റെ ഒരു പാകം കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഭരണിയിലാക്കാം. ഈ പാതയൊക്കെ പെട്ടെന്ന് തന്നെ നീങ്ങിപ്പോയിക്കോളൂ കേട്ടോ. കണ്ടോ, ഇത്രയും നെയ്യ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമ്മൾ എടുത്തിട്ടുള്ള ബട്ടർ മിൽക്ക് ഇല്ലേ, നമ്മൾ വെണ്ണ എടുത്തപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇത് കിട്ടിയില്ലേ, ഈ ബട്ടർ മിൽക്ക് നമുക്ക് അല്പം ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേ നമ്മൾ നെയ്യ് നമുക്കിനി പാത്രത്തിലേക്ക് ആക്കി നോക്കാം. നമ്മൾ എടുത്ത ആ വെണ്ണ പാൽപ്പാടയിൽ നിന്ന് നമുക്ക് ഈ ഒരു അര പാത്രത്തിൻ്റെ അടുത്ത് നമുക്ക് നെയ്യും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. നമ്മളെ വീട്ടിലെ ആവശ്യത്തിനുള്ള നെയ്യ് നമുക്ക് വെണ്ണ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കുപ്പിയാണിത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയതാണ്. ഈ ഒരാഴ്ച ഒന്നൊരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേറെ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.